ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഹിക്കുമത്താണ്. എന്റെ ഹൃദയം കറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നബവി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഹൃദയം കറക്കാതിരിക്കാൻ ഞാൻ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു? ആരെ കണ്ടാലും അവരൊക്കെ അമല് കൊണ്ട് എന്റെ മുകളിലാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ നടക്കുകയുള്ളൂ. ആരെ കണ്ടാലും അവരൊക്കെ അമല് കൊണ്ട് എന്റെ മുകളിലാണ്. മഹാനായ ഇമാം നബവി റളിയല്ലാഹുവിനു ഒരു ഹൃദയത്തിൻ്റെ കറുപ്പ് മാറ്റാൻ, കറുപ്പ് വരാതിരിക്കാനുള്ള ഒന്നാമത്തെ ഹിക്കുമത്താണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ കസേരയുടെ തൊട്ടിരുത്തിരിക്കുന്ന ആളിനോട് നമുക്ക് ബഹുമാനം തോന്നും. അയാളെ കാലിൽ ചവിട്ടിയാലും നമ്മൾ സഹിക്കും. അയാൾ എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ പൊറുക്കും. കാരണം എന്താ? അമലിൽ എന്നെക്കാലും മികച്ചു നിൽക്കുന്നത് അയാളാണെന്ന് നമ്മൾ ബോധ്യമാകണം ശരീരത്തിൽ. ഇത് നമ്മൾ തന്നെ മാഷാല്ലാ മിടുക്കും. നമ്മളെക്കാൾ അപ്പുറം കുറ്റ്യാടിയിൽ വേറൊരാളില്ല. ഇവിടുത്തെ തറാവീ ഉണ്ടല്ലോ, ഞാൻ തന്നെ ഉസ്താദെ 1.5 മണിക്കൂർ കൊണ്ട് തറാവീ തീരുന്ന വള്ളിയിൽ ഞാൻ പോവാ. ഞാൻ ആരാ നിങ്ങളെ വിചാരം? അങ്ങനെ പറയാം. ഞാനിവിടെ ചെറിയ വള്ളിയിലൊന്നും പോകലില്ല. 1 മണിക്കൂർ തറാവീ, ഏ ഞാനവിടെ പോകും. എനിക്കിങ്ങനെ റാഹത്തായിട്ട് രാത്രി അങ്ങനെ നിൽക്കണം ഉസ്താദെ, ഭയങ്കര സംഭവമാണ്. ചെയ്തതിന് മുഴുവനും ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെടുത്തി കളയാം. നമ്മുടെ സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ, പടച്ചോനെ നീ എവിടെയാടി തറാവീന് പോകണോ? ഞാൻ അവിടെ സൈനബാത്താടെ വീട്ടിലാണ്. അവിടെ എന്താ? അവിടെ ഹാഫിളാണ്. അവിടെ 3 മണിക്കൂറൊക്കെയാണ് തറാവീ. അതുകൊണ്ട് ഞാൻ ഭയങ്കര രസമാണ്. അതോടുകൂടി കഴിഞ്ഞില്ല ആ തറാവീന്റെ കാര്യം, അത് തീരുമാനമായി. പിന്നെ ചില സഹോദരിമാർ പറയും, ഞാൻ റമദാൻ 1 ആകുമ്പോൾ തന്നെ എൻ്റെ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞ് 1,00,000 രൂപയുടെ 100-ൻ്റെയും 200-ൻ്റെയും നോട്ട് വാങ്ങി വെക്കും. എൻ്റെ വീട്ടിൽ വരുന്നവർ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നിട്ട് പോണ പോലെ ഭയങ്കര സംഭവം. കഴിഞ്ഞു ആ പാവപ്പെട്ടം വെയിലത്തിടന്ന് പണിയെടുത്ത് 2,00,000 ഹത്തം പോകയാ. ഇങ്ങനെ ഒന്നിനും പുറകെ മറ്റൊന്നായി കൊന്നു കൊന്നു കുഴിച്ചു മൂടുന്ന നമുക്ക് നമ്മുടെ ഹൃദയം എന്നേ കറുത്തുപോയിട്ടുണ്ടാവും, എന്നേ കറുത്തുപോയിട്ടുണ്ടാവും. ഒരു മഹാനായ മനുഷ്യൻ അബൂ യസീദ് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു, പേര് ഓർക്കണില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് റൂമിൽ. അപ്പോൾ ഒരാൾ കടന്നു വന്നപ്പോൾ പെട്ടെന്ന് ഖുർആൻ എടുത്തിട്ട് ഈ ചെറിയൊരു തട്ടത്തിൻ്റെ അടിയിലാക്കി അങ്ങനെ വെച്ചു. എന്തിനാണെന്നറിയോ? അത് ഓതുന്നത് കാണണ്ടല്ലോ. ഞാൻ ഭയങ്കര ഖുർആൻ പറഞ്ഞ ആളാണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിനകത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് മുസല്ലയിൽ, വെളിയിൽ ഒരാൾ വെല്ലടിച്ചാൽ ആ ഖുർആനും കൊണ്ട് തന്നെ വാതില് തുറക്കും. അവർ ചോദിക്കും, എന്താ? അല്ല ഞാനേ 4-ാമത്തെ ഹത്ത് തീരാൻ പോകും. ആള് വരണ സമയം നഷ്ടപ്പെട്ടിട്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ കൊണ്ടുവന്ന ഭയങ്കര സംഭവമായി. കഴിഞ്ഞു. ഇതിങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക? നാട്ടിൽ ഏറ്റവും വലിയ മൂമിന് ഞാൻ, ഹജ്ജുമ്മയും ജിന്നുമ്മയും തങ്ങളുമ്മയും ഒക്കെ ഞങ്ങൾ. അത് കഴിഞ്ഞിട്ടേ ബാക്കി ആരുള്ളൂ. ആകെ ചെയ്യുന്നത് എല്ലാരെയും കാണിച്ചുകൊണ്ട് 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുക തന്നെ. അങ്ങനെ ഒരു 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 ആർത്തി ജനങ്ങളുടെ മുന്നിൽ മിടുക്കനാവാനുള്ള ഒരു ക്വാളിറ്റി ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അമലിന്റെ പ്രകാശം ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവർ. വഴിയിൽ വെച്ച് വണ്ടി കേടായപ്പോ ശരിയാക്കിക്കൊണ്ട് ആളുകൾ ഇറങ്ങി. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ അവിടെ അങ്ങനെ പരിസരത്തൊക്കെ നിന്നു. ആ താമരശ്ശേരി വയനാട് ചുരത്തിന്റെ ഭാഗത്താണെന്ന് പറയുന്നു, എനിക്കറിയില്ല. ഞാൻ അന്ന് അത് കണ്ട ആളല്ല, വായിച്ച അറിവാണ്. വണ്ടി ശരിയായിട്ട് കണ്ണിയത്ത് ഉസ്താദിനെ നോക്കി എത്ര എല്ലാവരും. കാണാനില്ല ഉസ്താദിന്. അങ്ങനെ ഇങ്ങനെ നടന്നപ്പോൾ വിറക് കെട്ടുമുണ്ട് 2-3 സ്ത്രീകൾ വരെയാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഉസ്താദെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് കയറി പോണ കണ്ടു എന്ന് പറഞ്ഞു. ആ പാറക്കെട്ടുകൾക്കിടയിലേക്ക് ഒരു ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരു കുഞ്ഞു പള്ളിയിലിരുന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആരെ കാണിക്കാൻ? ഇത് ഇതെങ്ങനെയെങ്കിലും ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്, 50% പരസ്യമായ അമലും 50% രഹസ്യമായ അമലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഗ്യാരണ്ടി ഉള്ളത് രഹസ്യമായ അമലിനേ ഉള്ളൂ. പക്ഷെ നമ്മൾ പരസ്യമായിട്ട് നമുക്കെല്ലാം ചെയ്യേണ്ടി വരുന്നു, പ്രസംഗിക്കേണ്ടി വരുന്നു, കേൾക്കേണ്ടി വരുന്നു, തറാവീഹ്, ജുമാ, അങ്ങനെ പലതും പരസ്യമായിട്ട്. ഇപ്പോൾ സ്വദക്ക അബ്ദുറഹ്മാൻ സാഹിബ് കൊടുത്ത, അബ്ദുറഹ്മാൻ ആജി കൊടുത്ത സ്വദക്ക, ഇതൊക്കെ പരസ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ്. അല്ല അദ്ദേഹത്തിന് അതെല്ലാവരും അറിയാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് അത് ലോകം അറിയട്ടെ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്യേണ്ടി വന്നു പോകുന്നു. പക്ഷെ അതിൽ നമുക്ക് എന്തില്ല? ഗ്യാരണ്ടി ഇല്ല. അത് നമ്മുടെ മനസ്സാണ് ഗ്യാരണ്ടി. ഹൃദയം ഓക്കെ ആണെങ്കിൽ പ്രതിഫലം കിട്ടും. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നല്ല അവിടെ വിഷയം. ആ മനുഷ്യന്റെ ഹൃദയം ഓക്കെ ആണെങ്കിൽ അതിന് കൂലി ഉറപ്പാണ്. പക്ഷെ രഹസ്യമായി ചെയ്യുന്നതിന് 100% ഗ്യാരണ്ടി. കാരണം എന്താ? ഒരു മഹലൂക്ക് അറിയണേ. അതുകൊണ്ടാണ് ഈ ബക്കറ്റൊക്കെ കൊടുത്തേക്കുമ്പോൾ കാര്യമായിട്ട് ട്രോളിന്ന് പറയാം. കാരണം കുറയണ്ട,
അതിൽ നമുക്ക് പിന്നെ സംശയിക്കാനൊന്നുമില്ല, അത്ര ഇഹ്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, ബക്കറ്റിലിടുന്നത് ചെറുതും പേര് പറയുന്നത് വലുതുമാക്കും. അത് നമ്മുടെ മനുഷ്യ സഹജം, നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, പഠിച്ചവൻ അങ്ങനെ ആയിപ്പോയി, വിഷമിക്കണ്ട, വേണമെങ്കിൽ ഒരു ബക്കറ്റിട്ട് കൊടുത്തേക്കാം, അല്ല പരിഹരിക്കാലോ വിഷയം, നമുക്ക് പരിഹരിക്കാം. വിക്കായക്കാരെ എന്തിനു റെഡിയാ, ബക്കറ്റ് വേണോ തൊട്ടി വേണോ പാട്ട വേണോ ഇപ്പൊ റെഡിയാ, അതിനൊന്നൊരു പുറകിലോട്ടൊരുല്ല. നമ്മൾ പറഞ്ഞ അപ്പൊ സാധനം കൊണ്ടുവരും. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം, നമ്മൾ അങ്ങനെയല്ലേ, ഞാൻ അടക്കം നമ്മൾ ഓരോരുത്തരും അങ്ങനെയല്ലേ, നമ്മൾ അങ്ങനെയാണ്. ഞാൻ ആദ്യകാലത്തൊക്കെ പ്രസംഗത്തിന് വരുമ്പോ ഈ മൈക്ക് മറ്റേ പ്രസംഗത്തിന് മുമ്പ് ഇങ്ങനെ പറയുമല്ലോ, അനർഘ നിർഘളം ഒഴുകി വരുന്ന വാക്ചാതുരിയുടെ രാജകുമാരൻ എന്നൊക്കെ. അപ്പൊ ഞാനിങ്ങനെ കസേരത്തിൽ പൊളി എന്നെ ഒരു രക്ഷയില്ല, പൊളി എന്നൊക്കെ ഇങ്ങനെ തോന്നലുണ്ട് പണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ അവരോട് അങ്ങനെ പറയായിരുന്നു, അങ്ങനെ പറയരുത് അങ്ങനെ പറയരുതെന്ന് പറയാം. കാരണം അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. നമ്മൾ ചെറുപ്പക്കാരല്ലേ, എത്ര വർഷമായി പ്രസംഗം തുടങ്ങിയിട്ട്, 21 വയസ്സായില്ലേ, ചെറിയ കാര്യമോ? 21 വയസ്സായി എനിക്ക്, ചെറിയ കാര്യമല്ല. എന്നിട്ട് നിങ്ങൾ അത്ഭുതപ്പെടാത്ത അത്രേ ഉള്ളോ? മാഷാ അല്ലാ, അള്ളാഹു ദീർഘായുസ് തരട്ടെ, സന്തോഷം. നിങ്ങൾ അത്ഭുതപ്പെട്ടില്ലല്ലോ, അപ്പൊ ഞാൻ അത്രയ്ക്ക് ഉള്ളെന്ന് മനസ്സിലായി. മാഷാ, അപ്പൊ അതിങ്ങനെ കേൾക്കുമ്പോ മനസ്സിൽ തോന്നൂലേ ഞാൻ മോശക്കാരനല്ല, അല്ലോ ഞാൻ ആരാ സംഭവം തോന്നിപ്പോവും. അപ്പൊ അന്ന് തോന്നുന്ന സമയത്ത് ഞാൻ അവരോട് പറയായിരുന്നു, അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത്. മൈക്കിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഇപ്പൊ പിന്നെ അങ്ങനെ തോന്നാത്തത് കൊണ്ട് എന്ത് പറഞ്ഞാലും വിഷയമല്ല. റഷീദ് വൈസി ഉസ്താൻ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി പറയണ്ടെന്ന് പറഞ്ഞതാ, കാരണം നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അല്ലോ പൊന്നുപോലെ കൊണ്ട് നടക്കേണ്ട സാധന, ഒരു കറുപ്പ് വീണാ നമ്മളൊക്കെ വാത്തിലായി. അത് വീഴാതിരിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ വിനയം, ആ താഴ്മ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അത് ഓട്ടോമാറ്റിക്കലി ഇതിനകത്താകുമ്പോൾ വന്നോളൂ ഇൻഷാല്ലാ. അതങ്ങനെയാണ് ഉണ്ടാവുക, ഇതുവരെയും ചരിത്രം അങ്ങനെയാണ്. അപ്പോ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ മത്സരിച്ച് നിൽക്കുകയാണ് കറുപ്പുകൾ കയറാൻ വേണ്ടി. നമ്മൾ അതിനൊരു വാതിൽ ഇങ്ങനെ തുറന്നു കൊടുക്കുകയാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, ആരെ കണ്ടാലും അവരൊക്കെ എന്നെക്കാൽ മുകളിലാണ്, ആരെ കണ്ടാലും അവരെന്നെക്കാൽ മുകളിലാണ്, ആരെ കണ്ടാലും അവർ ഇബാദത്ത് കൊണ്ട് മിടുക്കന്മാരാണെന്ന് ചിന്തിക്കുമ്പോ ഞാൻ ഏറ്റവും പരാജയപ്പെട്ടവനായി മാറുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കൂട്ടുകാരിൽ ഞാനാണ് മോശക്കാരൻ എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് ആ കൂട്ടുകെട്ട് നിനക്ക് നാളെ പരലോകത്ത് ഗുണമുണ്ടാക്കുമെന്ന് സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, കൂട്ടുകാരിൽ ഞാനാണ് മോശക്കാരൻ എന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് നിന്റെ പരലോകത്ത് നിന്റെ കൂട്ടുകെട്ട് ഉപകാരപ്പെടുമെന്നാണ്. ഇവിടെ വിഖായയുടെ 100 പ്രവർത്തകർ കുറ്റ്യാടിയിൽ വർക്ക് ചെയ്യട്ടെ, അവരിങ്ങനെ ഉറക്കമൊഴിഞ്ഞ് രാപകലില്ലാതെ ഹോസ്പിറ്റലുകളിൽ ഭക്ഷണം എത്തിക്കട്ടെ, ചികിത്സയ്ക്ക് സഹായം എത്തിക്കട്ടെ, ഓരോ രോഗിയെ സഹായിക്കാനും പോകുന്ന വിഖായയുടെ കോട്ടിട്ട വോളണ്ടിയർമാര് ചിന്തിക്കേണ്ടത്, അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും മോശക്കാരൻ ഞാനാണ് റബ്ബേ, എന്റെ കൂട്ടുകാര് പ്രവർത്തിക്കുന്നതിന്റെ ഒരംശം പോലും ഞാൻ ചെയ്യണില്ല റബ്ബേ, എന്റെ പ്രിയപ്പെട്ട വിക്കായുടെ കർമ്മധീരായ പ്രവർത്തകർക്ക് മുന്നിൽ ഞാൻ വട്ടപൂജ്യമാണ് റബ്ബേ എന്ന് ഓരോ പ്രവർത്തകരും ചിന്തിക്കുന്ന സ്ഥലത്താണ് അവന്റെ ഹൃദയം പ്രകാശത്തിന്റെ പ്രോജ്ജല പ്രഭ പരത്തുന്നത് എന്ന് മഹാനായ സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുകൊണ്ട് കറുപ്പ് കൂടുന്നതിന്റെ കാരണം നാവാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഐബത്താണ്. ഹൃദയത്തിന് കറുപ്പുണ്ടാക്കി തരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നാവാണ്. ആ നാവ് ചെയ്യുന്ന കറുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐബത്താണ്. ഐബത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒന്ന് വെറുപ്പാണ്. വെറുപ്പ്, ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ കുറ്റം പറയണമെങ്കിൽ ആ മനുഷ്യനോടൊരു വെറുപ്പുണ്ട് ഹൃദയത്തിൽ. അത് ചിലപ്പോ നിങ്ങളെക്കാൾ സൗന്ദര്യം കൂടിയതുകൊണ്ടാകാം, നിങ്ങളെക്കാൾ സമ്പത്ത് കൂടിയതുകൊണ്ടാകാം. നമ്മുടെ സഹോദരിമാർക്കൊക്കെ അങ്ങനെയാണല്ലോ, എൻ്റെ ഭർത്താവിന് ചെറിയ കാറാണെങ്കിൽ എൻ്റെ പഞ്ചായത്തിലും മേഖലയിലും എല്ലാവർക്കും ആ കാറ് തന്നെ ആയിരിക്കണം. അതിൽ കൂടിയ ഒരു കാറ് സീനബയോ റംലയോ സുലൈഹയോ സീനത്തോ നഫീസയോ അവളുടെ ഭർത്താവ് എടുത്തു എന്നറിഞ്ഞാൽ അതൊക്കെ അറബിയെ പറ്റിച്ചതാണ്, അതൊക്കെ കൈയിട്ട് വാരിയതാണ്, അതൊക്കെ മോഷണം നടത്തിയതാണ്, അതൊക്കെ വഞ്ചനയിലൂടെ പണം ഉണ്ടാക്കിയതാണ്. ഇവർ മാത്രം സോലിഹായ അമല് ചെയ്ത് വണ്ടി എടുത്തവരാണ്. എന്തുകൊണ്ട്? ഇവരെക്കാൾ വലുത് മറ്റുള്ളവരെടുത്തത് കൊണ്ടാണ്. വീടും അങ്ങനെ തന്നെ, വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഭർത്താവ് ചോദിക്കും, എടീ നീ സുലൈഖയുടെ വീട് കണ്ടോ, എന്ത് രസമാണ്. ആ അതൊക്കെ അവളെ ഭർത്താവ്, അത് അറബിയെത്തി ഇങ്ങനെ ആക്കിയിട്ട് കൊണ്ടുവന്നില്ല ചിങ്ങൊക്കെ പറയോ. ഒരു അത് പറയാൻ കാരണം അവളോടൊരു വെറുപ്പ് മനസ്സിൽ വന്നുപോയി. എന്തുകൊണ്ട്? നിന്നെക്കാൽ മിടുക്കിയാണ് എന്നെല്ലാവരും പറയാൻ തുടങ്ങിയത് കൊണ്ടാണ്. അത് എല്ലാ വിഷയത്തിലും ഉണ്ട്. ഇബാദത്തിന്റെ വിഷയത്തിലോ, കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന മരുമകളും മുസല്ലയുമായിട്ട് വരുന്നു. ഇപ്പൊ പുതിയ ട്രെൻഡാണല്ലോ, മഹർ ഖുർആൻ കൊടുക്കുക, മുസല്ലയായിട്ട് വീട്ടിൽ ചെല്ലുക, അങ്ങനെയാണ്.
പണ്ട് യാസൂറ്റി ആയിട്ടായിരുന്നു പോയിരുന്നത്, ഇപ്പം മുസല്ലി ആയിട്ടാണ് പോയത് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര നിസ്കാരക്കാരിയാണെന്ന് അമ്മായി അറിയിക്കാനാണ്. അമ്മായി പറയും ഇത് കണക്ക് മുസല്ലേം നിസ്കരിക്കുന്ന റൂമും കൂടെ കൊണ്ടുവന്നോളാണ് മൂത്ത മരുമോള്, അവളിപ്പം യൂട്യൂബിൻ്റെ മുമ്പേ എന്ന് എഴുന്നേക്കൂല. അപ്പൊ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പലർക്കും. അപ്പൊ നമ്മളിത് പ്രകടമാക്കാനുള്ള നമ്മുടെ ഒരു മത്സരമാണ്. പുതിയാപ്പിളാരെ കണ്ടിട്ടില്ലേ, കുറ്റ്യാടിയിൽ ആദ്യമായി കല്യാണം നടത്തിക്കൊണ്ടുവരുന്ന ഭർത്താവ്, അയാൾ വണ്ടിയൊക്കെ ഇങ്ങനെ പള്ളിയുടെ ഗ്രൗണ്ടിനകത്ത് ഇങ്ങനെ അടിച്ചു നിർത്താൻ, നിസ്കരിക്കാൻ ജമാഅത്ത് നിസ്കരിക്കാൻ വന്നതാ പള്ളിയിലെ ഹത്തീ പറഞ്ഞു. അബ്ബാസ് കടം വരുമ്പോൾ ആബിദായ മനുഷ്യൻ വൈഫ് ഹൗസിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പോലും നിൽക്കാതെ നേരെ പള്ളിയിലേക്ക് മാഷാല്ലാ. പിന്നെ അവനെ പള്ളി കാണണമെങ്കിൽ മോൻ്റെ സുന്നത്ത് കല്യാണം പറയാനേ കാണുള്ളൂ, ആ രണ്ടു ദിവസത്തെ വരവ് തന്നെ. അങ്ങനെ ഒരു അടിച്ച് ഫത്ഹാക്കലാണ്. ഇതൊക്കെ നമുക്ക് പരലോകത്ത് വേണം, ഹൃദയമറിയണം എന്ന ചിന്തയിലാണെങ്കിൽ ഇതിനെ നമ്മൾ കൂട്ടാക്കൂല, ഇതിന് നമ്മൾ നിൽക്കൂല. എത്രയോ ആളുകളുണ്ട് ഈ ഇരിക്കുന്ന, ഞാൻ ഇന്നലെ രാത്രി എത്ര ഇബാദത്ത് ചെയ്തു നിങ്ങൾക്കറിയോ, ഇവരെത്ര ഇബാദത്ത് ചെയ്തു നമുക്കറിയാൻ പറ്റും, അള്ളാഹു മാത്രമല്ല അറിയണത്. ഹൃദയം നോക്കി അള്ളാഹു തീരുമാനിക്കുന്നു. ഇപ്പോൾ തറാവീഹ് നിസ്കരിച്ചവർ, തറാവീഹ് നഷ്ടപ്പെടുത്തിയവർ, തഹജ്ജുദിന് നേരത്തെ എഴുന്നേറ്റ് കരഞ്ഞവർ എത്ര ഉണ്ട് ഇതിനകത്ത്, എത്രയോ ആളുകളുണ്ടാവും. നോമ്പ് തുറക്കണ സമയത്ത് കാരക്ക് എടുത്ത് വെച്ചിട്ട് ഇഖ്ലാസോടുകൂടി റബ്ബിനോട്, റബ്ബെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ, ഉമ്മാക്ക് ഉപ്പാക്കം ദുആ ചെയ്തവർ, ഉസ്താദുമാർക്ക് വേണ്ടി കരഞ്ഞവർ എത്രയുണ്ട്. സേവനം ചെയ്യുന്നവരില്ലേ, കുറ്റ്യാടിയിൽ മാത്രമല്ല ക്യാൻസർ സെന്ററുകളിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന മക്കളുണ്ട്. സമസ്ത മെഡിക്കൽ കോളേജിന്റെ മുമ്പില് നോമ്പ് തുറയുടെ സമയമാകുമ്പോൾ കഞ്ഞിയും കാരക്കയും ഒക്കെ കയ്യിൽ വെച്ചിട്ട് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, ഒരു കാരക്ക് അവർക്ക് നോമ്പ് തുറക്കാനെടുത്ത് ബാക്കിയൊക്കെ പിന്നത്തേക്ക് മാറ്റി ഓടി നടക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ഹൃദയം കാണുന്ന അള്ളാഹുവാണ്. നമ്മൾ പുറമേ കണ്ട് നമ്മൾ ആരെയും വിലയിരുത്തണ്ട. അപ്പൊ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈബത്ത് നമ്മൾ മറ്റൊരാളുടെ വെറുപ്പ് കൊണ്ട്, മറ്റൊരാളോടുള്ള താല്പര്യക്കുറവ് കൊണ്ട്, അനിഷ്ടം കൊണ്ട് ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് ആ വെറുപ്പ് കടന്നു വരാൻ പാടില്ല. അവരോട് പൊരുത്തം ചോദിക്കാതെ റമളാ സ്വീകരിക്കൂല, അവര് പൊരുത്തപ്പെട്ട് തരാതെ തൗബ സ്വീകരിക്കൂല, അവര് പൊരുത്തപ്പെട്ട് തരാതെ തറാവീഹ് സ്വീകരിക്കൂല, അവര് പൊരുത്തപ്പെട്ട് തരാതെ റമളാൻ പൊരുത്തപ്പെട്ട് തരൂല. കുറ്റ്യാടിയിലെ ഈ സരസ് പിരിയുമ്പോ തന്നെ മനസ്സകങ്ങളിൽ വെറുപ്പ് സമ്പാദിച്ചു വെച്ചവരോട് സംസാരിക്കാനും അവരോട് പൊരുത്തം ചോദിക്കാനുമുള്ള ഒരു വിശാല മനസ്സു നിങ്ങൾക്കുണ്ടാവണം. അവിടെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശം വരുന്നത്, അവിടെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ പ്രഭ വരുന്നത്. അല്ലാ, അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ. അല്ലാ, ഇന്നല്ലാഹ ലാ യന്ദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യന്ദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹുവിന്റെ യഥാർത്ഥ നോട്ടം പതിയുന്നത് നിന്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ നീ നന്നാക്കണം. എല്ലാവരോടും പൊരുത്തം ചോദിച്ച സെട്ടികളോടുള്ള ബാധ്യതകളൊക്കെ നിർവഹിച്ചു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. അല്ലാഹുവിലേക്ക് ഹൃദയം തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ് തൗബയുടെ മനോഹരമായ തീരങ്ങളിലൂടെ നിങ്ങൾ യാത്ര പോകണം. ഹൃദയം കറക്കാതിരിക്കാൻ മറ്റു ഒന്ന് രണ്ട് പോയിന്റുകൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളത് ഉറപ്പിച്ചു വെക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയാസം ഉണ്ടാവരുത്. അല്ലാ, എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയാസം ഉണ്ടാവരുത് റബ്ബേ. അതെന്റെ ഭർത്താവാകട്ടെ, എന്റെ ഭാര്യയാകട്ടെ, എന്റെ മക്കളാകട്ടെ, എന്റെ ഉമ്മയാകട്ടെ, എന്റെ ഉപ്പയാകട്ടെ, എന്റെ കൂടപ്പിറപ്പുകളാകട്ടെ, കൂട്ടുകാരാകട്ടെ, സഹപ്രവർത്തകരാകട്ടെ, സഹോദരങ്ങളാകട്ടെ, എന്നെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് റബ്ബേ. നമ്മൾ തീരുമാനിച്ചു നോക്ക്, നമ്മുടെ ഹൃദയം ഇങ്ങനെ പ്രഭ വരുത്തുന്നത് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഒരു പ്രിയപ്പെട്ട സ്വഹാബി തടി കൊണ്ടുള്ള ചെരുപ്പ് ധരിച്ചിരുന്നു. ആ തടി കൊണ്ടുള്ള ചെരുപ്പ് ഹുദൈബിയായുടെ സമയമാണെന്ന് പറയുന്നു. ഓർക്കണില്ല, ഒരു യുദ്ധത്തിന്റെ സമയത്താണ്
തടി കൊണ്ടുള്ള ചെരുപ്പ് ധരിച്ചിട്ട് ഇങ്ങനെ ഒട്ടക പുറത്തു പോകുമ്പോ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദേഹത്ത് തട്ടിപ്പോയി. ഒരു പ്രാവശ്യം തട്ടി, രണ്ടാമത്തെ പ്രാവശ്യം തട്ടി, മൂന്നാമത്തെ പ്രാവശ്യവും തട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് വേദനിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണേ, എനിക്ക് വേദനിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണേ. ആ പ്രിയപ്പെട്ട സ്വഹാബിക്ക് പിന്നെ ഉറങ്ങാനും കഴിഞ്ഞില്ല. വീട്ടിലേക്ക് ചെന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. വെള്ളം കുടിച്ചിട്ട് തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങണില്ല, ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ പടച്ചവനെ, എന്റെ മുത്ത റസൂലിന്റെ ദേഹത്ത് എന്റെ ചെരുപ്പ് കൊണ്ട് ചവിട്ടുകയോ? സുബ്ഹാനല്ലാഹ്, ചിന്തിക്കാൻ പോലും പറ്റാതെ വേദനയുടെ അസഹ്യമായ ബുദ്ധിമുട്ട് കൊണ്ട് ഞെരിപിരി കൊള്ളുന്ന പ്രിയപ്പെട്ട സുഹാബി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുബഹിന്റെ സമയമായപ്പോ ഒരാൾ വന്നു പറഞ്ഞു, നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നുണ്ട്, നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നുണ്ട്. ആ സുഹാബിയുടെ കൈകാലി വിറയ്ക്കാൻ തുടങ്ങി, റബ്ബേ ജിബ്രീൽ വന്ന് കാണുമോ? അല്ലാഹ് ഇടപെട്ട് കാണുമോ? ഞാൻ വേദനിപ്പിച്ചത് ആരെയാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഈ ലോകത്തിന് അനുഗ്രഹമായിട്ട് വന്ന മുത്തറസൂലിനെ ഞാൻ വേദനിപ്പിച്ചു പോയോ? സഹിക്കാൻ കഴിയണില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ആ സുഹാബി ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, ഇന്നലത്തെ സംഭവം അങ്ങ് മറന്നേക്ക, ഞാൻ അന്നേരത്തൊരു ആവേശം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, പിന്നീട് ഞാൻ ഓർത്തു നിനക്കത് സങ്കടമായി കാണുമെന്ന്. ഞാൻ സന്തോഷത്തിലാണ്, ഒരു വിഷമവും എനിക്കില്ല, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ലോകത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഗോപുരം നബി മുഹമ്മദ് മുസ്തഫ. തുല്യതയുണ്ടോ പ്രിയപ്പെട്ടവർ ഈ വാക്കുകൾക്ക്? ഈ വാക്കുകൾക്ക് തുല്യതയുണ്ടോ? നിങ്ങൾ കാണിക്ക്, ഒരു തുല്യതയുണ്ട്, ഒരു സംഭവം ഉണ്ടായി കാണിക്ക. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിച്ചത് ആ മനുഷ്യന് സങ്കടമായിട്ടുണ്ടാവും. കാരണം ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോ പിന്നീടാണ് ആലോചിച്ചത്, ആ മനുഷ്യന് സങ്കടം ഉണ്ടായിട്ടുണ്ടോ? അവരൊക്കെ എത്രയോ സ്നേഹിക്കുന്നവരാണ് എന്നെ, അപ്പൊ ഞാനങ്ങനെ പറഞ്ഞത് സങ്കടമായിട്ടുണ്ടാവും, അതൊരു ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് കരുതി ആ മനസ്സിനെ വേദനിപ്പിക്കാതെ കടന്നു വന്നു അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.